പേർഷ്യൻ സാമ്രാജ്യത്തിലെ ദക്ഷിണ മെസോപ്പൊട്ടോമിയൻ പ്രദേശങ്ങളിൽ വംശീയ തനിമ പാലിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന ബാബിലോണിയൻ യഹൂദരിൽ നിന്ന് AD 345 അന്തർദേശീയ വണിഗുരനായ ക്നായി തൊമ്മയുടെ നേതൃത്വത്തിൽ ഏഴിലം 72 കുടുംബങ്ങളിൽപ്പെട്ട 400 ആളുകൾ കൊടുങ്ങല്ലൂരിലെത്തി. അന്നത്തെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ ഈ സമൂഹത്തെ ഹാർദമായി സ്വീകരിക്കുകയും രാജകൊട്ടാരത്തിന് തെക്ക് ഭാഗത്തായി താമസിക്കാൻ ആവശ്യമായ സ്ഥലം കരമൊഴിവായി സമ്മാനിക്കുകയും ചെയ്തു. ഇതൊരു പ്രേക്ഷിത കുടിയേറ്റമായിരുന്നു. ലക്ഷ്യം അജപാലകരുടെ അഭാവം മൂലം ശിഥിലമായിക്കൊണ്ടിരുന്ന കേരള സഭയെ ശക്തിപ്പെടുത്തുക. സെലൂഷ്യസ് ടെസിഫോൺ കേന്ദ്രമാക്കിയ സഭയുടെ തലവൻ കിഴക്കിന്റെ കാതോലിക്കോസ് നിർദ്ദേശിച്ചതനുസരിച്ച് ഉറഹാ മാർ യൗസേപ് മെത്രാന്റെ ആത്മീയ സംരക്ഷണത്തിൽ 4 വൈദികരോടും ഏതാനും ശമ്മാശന്മാരോടുമൊപ്പം ഇവിടെയെത്തിയ ഈ സഭാസമൂഹം വിശ്വാസദീപം പ്രോജ്വലിപ്പിച്ചു. തങ്ങളുടെ മാതൃസഭയിൽ നിലവിലിരുന്ന പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം ഇവർ ഇവിടെയും തുടർന്നു. കാലക്രമേണ ഈ ആരാധനക്രമം കേരള സഭയും സ്വീകരിച്ചു. സഭയ്ക്ക് ശക്തി പകരുന്നതിൽ മാത്രമല്ല, രാജ്യത്തിന്റെ ഉന്നമനത്തിനു വേണ്ടിയും ഇവർ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു. ഇതിൽ സംപ്രീതനായ രാജാവ് ക്നായി തൊമ്മയ്ക്ക് കോജേരകോൻ എന്ന ബഹുമതി നൽകി ആദരിക്കുകയും ഉന്നത ജാതീയർക്ക് മാത്രം അനുവദിച്ചിരുന്ന 72 പദവികൾ ഈ ജനതയ്ക്ക് കൽപ്പിച്ചു നൽകുകയും ചെയ്തു. ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തങ്ങളുടെ തനതായ പാരമ്പര്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും നഷ്ടപ്പെടുത്താതെ ഈ കൊച്ചു സമൂഹം ഇവിടുത്തെ സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന് വളർന്നു. ഇവരുടെ പിൻതലമുറക്കാരാണ് ഇന്ന് കനാനായക്കാർ എന്നറിയപ്പെടുന്ന തെക്കും ഭാഗം. പൂർവപിതാവായ അബ്രാഹത്തിന്റെ വംശപരമ്പരയിൽ യെസ്ര നെഹമിയ പ്രവാചകരിലൂടെ ദൈവം വേർതിരിച്ച് ചേർത്തു നിർത്തിയ ഈ സമൂഹം സാർവത്രിക സഭാ കൂട്ടായ്മയുടെ അവിഭാജ്യ ഘടകമായി എന്നും വർത്തിക്കുന്നു. ദൈവദാസൻ മാക്കീൽ പിതാവിന്റെ അശ്രാന്ത പരിശ്രമത്താൽ പരിശുദ്ധ പിതാവ് വിശുദ്ധ 10 പിയൂസ് മാർപാപ്പ ഇൻ യൂണിവേഴ്സി ക്രിസ്ത്യാനി എന്ന തിരുവെഴുത്തുവഴി 1911 August 29 തെക്കും ഭാഗർക്ക് മാത്രമായി കോട്ടയം വികാരിയാത്ത് അനുവദിച്ചു. സാർവത്രിക സഭ നൽകിയ ഈ വലിയ അംഗീകാരത്തിന്റെ 100 അഭിമാനത്തോടെ പിന്നിടുമ്പോൾ ഇടറി വീഴുവാൻ ഇടവരുത്താതെ കരുതലോടെ കൈപിടിച്ച് നടത്തിയ സർവശക്തനായ ദൈവത്തിന്റെ തിരുമുമ്പിൽ ഈ ജനത മനനിറയെ കൃതജ്ഞതയുമായി കൂപ്പുകൈകളോടെ. കോട്ടയം അതിരൂപതയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് മുന്നൊരുക്കമായി 2010 July 14 ക്നാനായ കുടിയേറ്റ ഭൂമിയായ കൊടുങ്ങല്ലൂരിലെ ക്നായി തോമ ഭവനിൽ നിന്നും കോട്ടയത്തേക്ക് നടത്തിയ ദീപശിഖാ പ്രയാണം ക്നാനായ ചരിത്ര സ്മരണകളെ തൊട്ടുണർത്തുന്നതായിരുന്നു. കോട്ടയം അതിരൂപതയുടെ സഹായം മെത്രാനും ശതാബ്ദി കമ്മിറ്റി ജനറൽ കൺവീനറുമായ അഭിവന്ദ്യ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവ് ദീപശിഖാ പ്രയാണത്തിനെത്തിയവർക്ക് സ്വാഗതമരുളി. സഭ ഭാരതത്തിൽ വളർന്ന വികസിച്ച് മാർത്തോമാ ശ്ലീഹായുടെ പ്രേക്ഷിത തീഷ്ണത മൂലമാണ്. അതേ തുടർന്ന് ഫ്രാൻസിസ് സേവിയറിന്റെ ത്യാഗപൂർണമായ പ്രേക്ഷിത പ്രവർത്തനം ഇന്ത്യയിലെയും കേരളത്തിലെയും വിശ്വാസ തീഷ്ണതയ്ക്ക് ആക്കം കൂട്ടി. 1911 നാനായക്കാർക്ക് മാത്രമായിട്ട് ഒരു വികാരിയത്ത് സ്ഥാപിക്കപ്പെടുന്നു. അതിന്റെ 100 ശതാബ്ദിയാണ് 2011 പൂർത്തീകരിക്കപ്പെടുന്നത്. നാളെ കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിൽ വെച്ച് അഭിവന്യ ഗുന്നശ്ശേരി പിതാവ് തിരുതെളിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതാണ്.
എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അഭിയുന്ന പിതാവിനെ ഈ ഒരു കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കോട്ടയം അതിരൂപതയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കുവാൻ അത് ദീപശിഖ പ്രയാണമാക്കി തീർത്തുകൊണ്ട് ഒരു തീർത്ഥാടനമാക്കി തീർത്തുകൊണ്ട് ഈ വലിയ പ്രാധാന്യമുള്ള ഈ കർമ്മ പദ്ധതിക്ക് ഇന്ന് ആരംഭം കുറിക്കുകയാണ്. ായ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം പ്രത്യേകമായ വിധത്തിൽ ചരിത്രത്തിൻ്റെ പ്രത്യേക കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്ത ഒരു ദിനം, ചരിത്ര പ്രാധാന്യമർപ്പിക്കുന്ന കൊടുങ്ങല്ലൂർ മിസോറിസ് പട്ടണം അന്ന് വ്യാപാര കേന്ദ്രമായിരുന്നതിനാൽ പല കപ്പലുകളുമൊക്കെ എപ്പോഴും പല അവസരങ്ങളിലായിട്ട് അന്ന് വന്നിരുന്ന ചരിത്രരേഖയാണ്. വരാപ്പുഴ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവ്, റാലി കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോസ് നെടുങ്ങാട്ടിന് ദീപശിഖ നൽകി ദീപശിഖ പ്രയാണം ഉദ്ഘാടനം ചെയ്തു. കുടിയേറ്റത്തെ അനുസ്മരിച്ച് പായ്ക്കപ്പൽ മോഡലിൽ തയ്യാറാക്കിയ വാഹനത്തിൽ ദീപശിഖ പ്രതിഷ്ഠിച്ചു. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ദീപശിഖ പ്രയാണം ആദ്യമെത്തിയത് കാക്കനാട് പള്ളിയങ്കണത്തിലാണ്. ഓരോ സ്ഥലത്തും ഇടവകകളുടെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കിയിരുന്നു. അരയങ്കാവ് കുരിശുപള്ളി ജംഗ്ഷനിലെത്തിയപ്പോൾ തോട്ടറ, കരിപ്പാടം, വെള്ളൂർ എന്നീ ഇടവകകളുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. പിറവം ടൗണിലെത്തിയ ദീപശിഖ പ്രയാണത്തിന് പിറവം, മാങ്കിടപ്പള്ളി, രാമമംഗലം ഇടവകക്കാർ ചേർന്ന് ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ ഗംഭീരമായ സ്വീകരണമാണ് നൽകിയത്. 600 മംഗലത്ത് ആവേശത്തോടെ പ്രയാണത്തെ എതിരേറ്റു. കടുത്തുരുത്തി ഫൊറോനയിലെ ദൈവാലയങ്ങളിൽ നിന്ന് 100 വിശ്വാസികൾ മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ രാജോചിതമായ സ്വീകരണമാണ് കടുത്തുരുത്തിയിൽ ഒരുക്കിയത്. കടുത്തുരുത്തി പള്ളിയങ്കണത്തിലെ ചരിത്രപ്രസിദ്ധമായ കൽക്കുരിശിൻ ചുവട്ടിൽ പ്രത്യേക പ്രാർത്ഥനയുമുണ്ടായിരുന്നു. തുടർന്ന് കുറുപ്പന്തറ, ഏറ്റുമാനൂർ, നീണ്ടൂർ, കൈപ്പുഴ, മള്ളുശ്ശേരി എന്നീ സ്ഥലങ്ങളിലൂടെ ദീപശിഖ കടന്നുപോയപ്പോൾ അവിടെ തടിച്ചുകൂടിയിരുന്ന ക്നാനായ മക്കൾ പുരാതന പാട്ടുകൾ പാടിയും നടവിളിച്ചും ആവേശത്തോടെ ദീപശിഖയ്ക്ക് വരവേൽപ്പ് നൽകി. ദേവദാസൻ, മാർമാക്കിൽ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടക്കാട്ട് ഫൊറോന ദൈവാലയത്തിൽ രാത്രി 9:30 ദീപശിഖ പ്രതിഷ്ഠിച്ചു. 2011 ജൂലൈ 15 ഉച്ചകഴിഞ്ഞ് 2:30 കോട്ടയം അതിമെത്രാസന മന്ദിരത്തിൽ നിന്നും ക്രിസ്തുരാജ കത്തീഡ്രലിലേക്ക് പ്രദക്ഷിണം ആരംഭിച്ചു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിന് തുടക്കമായി. 2 അതിരൂപതയിലെ വൈദികർ, ഏറ്റവും പിറകിലായി മാർ ജോർജ് പള്ളിപ്പറമ്പിൽ, മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ എന്നിവരോടൊത്ത് കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പൊലി. പ്രദക്ഷിണം കത്തീഡ്രലിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദീപശിഖ പ്രയാണം റാലി കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇടക്കാട്ട് നിന്ന് കത്തീഡ്രൽ കവാടത്തിലെത്തി. പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ML ജോർജ് മറ്റത്തിക്കുന്നിൽ ദീപശിഖ സ്വീകരിച്ച് മദ്ബഹയിൽ അഭിവന്ദ്യ മാർ മാത്യു മൂലക്കാട്ടിന് കൈമാറി. തുടർന്ന് ദീപശിഖ പ്രത്യേക പീഠത്തിൽ പ്രതിഷ്ഠിച്ചു. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു എളപ്പാനിക്കൽ ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ആശംസിച്ചു. പരിശുദ്ധ കുർബാനയ്ക്ക് കോട്ടയം അതിരൂപത അധ്യക്ഷനും ശതാബ്ദി കമ്മിറ്റി ചെയർമാനുമായ അഭിവന്യ മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാർ ജോർജ് പള്ളിപ്പറമ്പിൽ, മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ എന്നിവരും അതിരൂപതയിലെ എല്ലാ വൈദികരും സഹകാർമ്മികരായി. മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ
അഭിവന്യ ബസേലിയോസ് മാർ ക്ലിമിസ് കാതോലിക്ക ബാവ വചന സന്ദേശം നൽകി. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സാന്നിധ്യമുള്ള ഒരു മക്കളുടെ അതിരൂപത വിശ്വാസത്തിന്റെ തനിമയിലും ഒരുമയിലും നിറവിലും സുവിശേഷത്തെ ലോകത്തിന് കൊടുപ്പാൻ ഒരു പുതിയ സമർപ്പണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു വലിയ പൈതൃകം ഇതിനാധാരമായി ഈ സമൂഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വളരെ കൃത്യതയോടുകൂടി പ്രാർത്ഥനയുടെ പിൻബലത്തിൽ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ വിഷയം മൂന്ന് പദങ്ങളിൽ വ്യക്തമാക്കുന്നുവല്ലോ. ഒരുമയിലും തനിമയിലും വിശ്വാസ നിറവിലും ക്രിസ്തീയ ജീവിതം അത് സ്വീകരിക്കുന്നതും നിലനിൽക്കുന്നതും പരിപോഷിപ്പിക്കപ്പെടുന്നതും യഥാർത്ഥത്തിൽ ഈ മൂന്ന് പദങ്ങളിലൂടെയുള്ള ആത്മസമർപ്പണത്തിലാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. ഈ അതിരൂപതയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ അനന്തമായ പരിപാലന ബഹുവിധങ്ങളായ രംഗങ്ങളിൽ അതിശക്തമായ നിലയിൽ സ്വീകരിച്ചിട്ടുള്ളവരാണ്. ക്രിസ്തീയ ജീവിതം ഒരു തീർത്ഥാടനം എന്ന് നമ്മെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയുണ്ടായല്ലോ. കനാനായക്കാരുടെ ഒരടയാളം കപ്പലാണ്, പ്രേഷിത യാത്രയെ അനുസ്മരിപ്പിക്കുന്ന അടയാളം. ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നതിനുള്ള ഒരു തീർത്ഥാടക സമൂഹം ഇവിടെ എത്തി, അതിപ്പോഴും തുടരുന്നു എന്നുള്ളത് നാം എല്ലാവരും സന്തോഷത്തോടുകൂടി ഓർക്കും. കോട്ടയം വികാരിയാത്ത് സ്ഥാപിച്ചുകൊണ്ട് 1911 ഓഗസ്റ്റ് 21 പരിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച തിരുവഴുത്തിലെ ഒരു വാചകം ശ്രദ്ധേയമാണ്. മലയാളത്തെ സുറിയാനി ക്രിസ്ത്യാനികളുടെ വിശ്വാസവും ഭക്തിയും അഭിവൃദ്ധിപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവരുടെ ഇടയിൽ ഒരു പുതിയ മിസം സ്ഥാപിക്കേണ്ടതാണെന്ന് നാം തീരുമാനിക്കുന്നു. ദക്ഷിണ മെസപ്പൊട്ടോമിയയിൽ നിന്ന് മലങ്കരയിലേക്ക് ക്നാനായ കുടിയേറ്റമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഒരു കൂട്ടം ചരിത്രകാരന്മാർ പറയുക, മലങ്കരയിലെ ക്രിസ്ത്യാനികളുടെ വിശ്വാസവും ഭക്തിയും സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ദൈവം ഉറഹായിലെ മാറിയ ഔസേപ്പിന് അറിയിപ്പ് നൽകിയെന്നും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ കുടിയേറ്റം ഉണ്ടായത് എന്നും ദൈവികമായ ലക്ഷ്യം ഇവിടെ സുവ്യക്തം. ഈ സഭയുടെ ഈ സുവിശേഷ സമർപ്പണത്തിൽ നിങ്ങളോട് ചേർന്ന് ഞങ്ങളും സന്തോഷിക്കുകയും ദൈവത്തോട് നന്ദി പറയുകയും. പരിശുദ്ധ കുർബാനയെ തുടർന്ന് ആയിരങ്ങളുടെ പ്രാർത്ഥനാ മഞ്ജരികൾക്കിടയിൽ കോട്ടയം അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പൊലിത്ത മാർ കുര്യാക്കോസ് കുന്നശ്ശേരി 100 തിരിയിട്ട നിലവിളക്കിൽ ദീപം തെളിയിച്ചതോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. അനാരോഗ്യം മൂലം ചടങ്ങിന് എത്താൻ കഴിയാതിരുന്ന സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ വർക്കി വിദേയത്തിലിന്റെ സന്ദേശം റവറന്റ് ഡോക്ടർ ആന്റണി കൊള്ളന്നൂർ വായിച്ചു. 1911 ഓഗസ്റ്റ് 29 തെക്കുംഭാഗ സമുദായക്കാർക്ക് വേണ്ടി സ്ഥാപിതമായ കോട്ടയം വികാരിയാത് ഇന്ന് അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുമ്പോൾ നേരിട്ട് വന്ന് എനിക്കുള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. കോട്ടയം രൂപതയുമായും അവിടുത്തെ പിതാക്കന്മാരുമായും എനിക്കുള്ള വ്യക്തിപരമായ അടുപ്പവും രൂപതയുടെ അതിരൂപതയായുള്ള വളർച്ചയിലും ഇവിടുത്തെ പിതാക്കന്മാരെ നിയമനങ്ങളിലുമൊക്കെ എനിക്കുണ്ടായിരുന്ന പങ്കും കണക്കിലെടുക്കുമ്പോൾ ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടന വേളയിൽ നിങ്ങളുടെ സന്തോഷത്തിൽ നേരിട്ട് ഞാൻ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അതിനെന്നെ അനുവദിക്കുന്നില്ല.
എങ്കിലും ഈ വാക്കുകളിലൂടെ സന്തോഷത്തിൻ്റെയും കൃതജ്ഞതയുടേതുമായ ഈ ധന്യമുഹൂർത്തത്തിൽ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമൂഹത്തെ ആഗോള സഭയ്ക്ക്, സീറോ മലബാർ സഭയ്ക്ക് നൽകിയ ദൈവത്തിന് ആത്മാർത്ഥമായി നന്ദി പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കട്ടെ. പുരോഗതിയുടെ 100 വർഷം പിന്നിടുന്ന കോട്ടയം അതിരൂപതയ്ക്ക് അഭിമാനിക്കാവുന്ന ഒട്ടേറെ നേട്ടങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസ പാരമ്പര്യങ്ങൾ, സാമുദായിക പാരമ്പര്യങ്ങൾ, ഇവയെല്ലാം സംരക്ഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഈ തനിമ തീർച്ചയായും സമുദായ അംഗങ്ങൾ തമ്മിലുള്ള ഒരുമയിലേക്ക് നയിക്കും. തനിമയും ഒരുമയും വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കണം. ശതാബ്ദിയുടെ ഈ വർഷം യേശുവിലുള്ള മഹത്തരമായ ഈ ഐക്യത്തിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ. കോട്ടയം അതിരൂപതയ്ക്കും അഭിയുന്ന പിതാക്കന്മാർക്കും വൈദിക സമർപ്പിത അൽമായ സമൂഹങ്ങൾക്കും ഒരിക്കൽ കൂടി ശതാബ്ദിയുടെ മംഗളങ്ങൾ നേരുന്നു. ഐശ്വര്യപൂർണമായ ഭാവി സർവശക്തൻ നിങ്ങൾക്ക് ഏവർക്കും നൽകട്ടെ. വർക്കി കാർഡിനൽ വിധേയത്തിൽ സീറോ മലബാർ സഭയുടെ ശ്രേഷ്ഠ മെത്രാപൊലീത്ത ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപൊലീത്ത അഭിവന്ദ്യ മാർ ജോസഫ് പെരുന്തോട്ടം. ചങ്ങനാശ്ശേരി അതിരൂപതയുമായി ഈ അതിരൂപതയുടെ ആരംഭകാലത്ത് അല്ലെങ്കിൽ ഈ അതിരൂപത ജന്മം കൊള്ളുന്ന ആ പശ്ചാത്തലത്തിൽ ഏതാണ്ട് 100.5 നൂറ്റാണ്ടോളം ഒരുമിച്ച് കഴിഞ്ഞ അനുഭവങ്ങൾ പങ്കുവച്ച ആ കാലഘട്ടത്തെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. മനോഹരമായ പ്രചോദനാത്മകമായ ഓർമ്മയ്ക്ക് ധാരാളം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഉള്ള ഒരു സമുദായമാണ് ക്നാനായ സമുദായം. ഒരു കുടിയേറ്റത്തിൽ ആരംഭിച്ച ഒരു പ്രയാണം, 4-ാം നൂറ്റാണ്ടിലെ ഒരു കുടിയേറ്റം, അത് വെറുമൊരു കുടിയേറ്റമായിരുന്നില്ല. സഭയുടെ വളർച്ചയിലെ നിർണായകമായ ഒരു തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിരുന്നു അത്. ക്നായത്തമ്മന്റെ നേതൃത്വത്തിൽ വൈദിക മേലധ്യക്ഷനും വൈദികരും മറ്റ് വിശ്വാസികളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സഭാ കൂട്ടായ്മയാണ് ഇവിടേക്ക് കുടിയേറിയത്. യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവ സമൂഹം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കപ്പെടുമ്പോൾ എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിച്ച ഒരു ചരിത്രമാണ് ഈ സമുദായത്തിനുള്ളത്. പൗരാണികാലം മുതൽ, സഭയുടെ ആരംഭം മുതൽ ഇവിടെ നിലവിലിരുന്ന മാർത്തോമ നസ്രാണി സമുദായ സമൂഹത്തിന് അതോടൊപ്പം പൗരാണികത്വമുള്ള ക്നാനായ കുടിയേറ്റത്തിലൂടെ വലിയൊരു ശക്തി സംവഹിക്കുവാൻ സാധിച്ചു. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വളർച്ചയിൽ, അതിനെ ആവേശം പകരുന്നതിൽ, ശക്തി പകരുന്നതിൽ, പിന്തുണ നൽകുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ക്നാനായ സമൂഹം അത് ഇന്നും തുടരുകയാണ്. തനിമയിലും ഒരുമയിലും വിശ്വാസത്തിൻ്റെ നിറവിൽ സ്വന്തം തനിമയെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ നമുക്ക് വളരാൻ സാധിക്കുകയില്ല. സ്വന്തം തനിമയെക്കുറിച്ചുള്ള ആഴമായ അവബോധമാണ് ഒരു സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്നത്. ആ ഒരു തനിമ അവബോധമാണ് ഞാനായ സമൂഹത്തെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് നിലനിൽക്കുവാനും മുന്നേറുവാനും ഇടയാക്കിയത്. അവരെ ഒന്നിപ്പിച്ച ആ വലിയ ശക്തി തീർച്ചയായിട്ടും
സഭയുടെ സമൂഹത്തിൻ്റെ ഈ തനിമയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യമാണ്. ഒരുപക്ഷെ ഇന്ന് സീറോ മലബാർ സഭയ്ക്ക് തന്നെ പലപ്പോഴും നഷ്ടപ്പെട്ടിരിക്കുന്നുവോ എന്ന് തോന്നുന്ന സ്വന്തം തനിമയെക്കുറിച്ചുള്ള അവബോധം. എന്നാൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു സമുദായമാണ് ഗ്രാനായ സമുദായം. ഭാവിയിലേക്ക് നോക്കുമ്പോൾ അത്യാശ ഈ സമൂഹത്ത് തീർച്ചയായിട്ടും നിറയുന്ന ഒരു മുഹൂർത്തമാണിത്. കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുവാൻ ശക്തിയാർജിക്കുവാൻ ഈ ജൂബിലി വേള തീർച്ചയായിട്ടും ഉപകരിക്കും. തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയില്ല എന്നുള്ളത് അന്വർത്ഥമാക്കിക്കൊണ്ട് അത്യാശയോടെ ശക്തിയോടെ മുന്നേറുവാൻ കേരളസഭയെ ഭാരതസഭയെ പ്രത്യേകിച്ച് സഭയിൽ ഏറ്റവും മനോഹരമായ ഒരു വിശ്വാസ പാരമ്പര്യത്തിൻ്റെ ഉടമകളെന്ന് അവകാശപ്പെടാവുന്ന സുറിയാനി ക്രൈസ്തവ സമൂഹത്തിന് എന്തും ശക്തമായ പിന്തുണയായിരിക്കുവാൻ ഈ സമൂഹത്തിന് സാധിക്കട്ടെ. ആദിമസഭയുടെ വിശിഷ്ടമായ സവിശേഷതകൾ പാരമ്പര്യങ്ങൾ ഏറെ ഉൾക്കൊണ്ട് ആഗോള സഭയെ തന്നെ സമ്പന്നമാക്കുവാൻ കരുത്തുള്ള സുറിയാനി പാരമ്പര്യത്തിലെ ഈ ഭാരതസഭയ്ക്ക് ജ്ഞാനായ ഈ അതിരൂപത തീർച്ചയായിട്ടും വലിയ ഒരു ശക്തി തന്നെയാണ്. വിജയപുരം രൂപത ബിഷപ്പ് അഭിവന്ദ്യ മാർ സെബാസ്റ്റിൻ തെക്കേത്തെച്ചേരി. ആരാധനപരമായും മാനുഷ്യപരമായും സാമൂഹ്യപരമായും സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന രണ്ട് രൂപതകളാണ് കോട്ടയം അതിരൂപതയും വിജയപുരൻ രൂപതയും. നമ്മളുടെ ഈ മുദ്രാവാക്യം തനിമയും ഒരുമയും വിശ്വാസത്തിൻ്റെ നിറവും കത്തോലിക്ക സഭയുടെ മുദ്രാവാക്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കോട്ടയം രൂപതയുടെ മാത്രം ഒരു തനിമയെന്ന് പറയുന്നത് എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു തനിമയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സഭയുടെ തനിമയാണ്. അവിടുത്തെ ഒരുമയെന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന തായിത്തണ്ടും ആ ശിഖരങ്ങളുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അങ്ങനെ ആ തായിത്തണ്ടുമായിട്ട് ഒട്ടിച്ചേർന്നുകൊണ്ട് ആ തനിമയിലെ സാക്ഷ്യം വഹിക്കുമ്പോഴാണ് ഒരു സഭ വളരുന്നത്. അപ്പോൾ ആ ഒരു തനിമയും ആ ഒരുമയെന്ന് പറയുന്ന ഒരുമിച്ചുള്ള ആ ഒരു ബന്ധം, ഒരു ഐക്യം, അത് ഈ ലോകത്തുള്ള മറ്റ് എല്ലാ സമൂഹങ്ങളും സഭാവിഭാഗങ്ങളും കോട്ടയം രൂപതയെ മാതൃകയായിട്ട് കാണണമെന്ന് ഞാനിവിടെ പറയാനായിട്ട് എനിക്ക് യാതൊരു പ്രയാസവുമില്ല. കാരണം ഈ ഒരു നൂറ്റാണ്ടില് കണ്ണിൻ്റെ മുമ്പിൽ വളരെ വ്യക്തമായിട്ടുള്ള വളർച്ച ഈ സഭയ്ക്കുണ്ടായിട്ടുണ്ട്, ഈ അതിരൂപതയ്ക്കുണ്ടായിട്ടുണ്ട്. എന്റെ കണ്ണു മുമ്പിൽ തന്നെ ഇവിടുത്തെ സഭാമക്കൾ വിശ്വാസത്തിലും ഐക്യത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും സാമൂഹ്യമായ മൂല്യങ്ങളിലും വ്യക്തമായി ശക്തമായി ഒരുമയോടെ വളരുന്നത് കാണുക എന്ന് പറയുന്നത് സഭയ്ക്കും മറ്റുള്ള സമൂഹത്തിനും വളരെയധികം നല്ല ദൃഷ്ടാന്തമായി മാതൃകയായി സ്വീകരിക്കാം. അഭിവന്ദ്യ മൂലക്കാട്ട് പിതാവ് ഫൊറോന വികാരിമാർക്ക് ജൂബിലി തിരി കത്തിച്ചു നൽകി. കോട്ടയം അതിരൂപത അംഗങ്ങളുടെ മാത്രമല്ല നാനാജാതി മതസ്ഥരുടെ സമഗ്ര വളർച്ചയെ ലക്ഷ്യമാക്കി ശതാബ്ദി കമ്മിറ്റി തയ്യാറാക്കിയ കർമ്മരേഖ ജനറൽ സെക്രട്ടറി ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് അഭിവന്യ മൂലക്കാട്ട് പിതാവിന് സമർപ്പിച്ചു. പിതാവ് കർമ്മരേഖയുടെ പ്രകാശനം ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ ജോയി മുപ്രാപ്പള്ളിക്ക് നൽകി നിർവഹിച്ചു. അതിരൂപതയിലെ എല്ലാ കുടുംബങ്ങളിലും നൽകുന്നതിന് സമുദായ ബോധവൽക്കരണ കമ്മിറ്റി ചെയർമാനും കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രൽ വികാരിയുമായ ഫാദർ തോമസ് കരിമ്പും കലായിയിൽ തയ്യാറാക്കിയ തനിമയിൽ ഒരു ജനത എന്ന സമുദായ ചരിത്ര പുസ്തകവും തനിമ എന്ന പുരാതന പാട്ടുകളുടെ സി ഡിയും
വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ മദർ ജനറൽ സിസ്റ്റർ മെറിന് നൽകി അഭിവന്ദ്യ മൂലക്കാട്ട് പിതാവ് പ്രകാശനം ചെയ്തു. മുൻമന്ത്രി കെ എം മാണി, ജോസ് കെ മാണി എം പി, റോഷി അഗസ്റ്റിൻ എം എൽ എ, കെ സി ജോസഫ് എം എൽ എ, വി എൻ വാസവൻ എം എൽ എ, മോൻസ് ജോസഫ് എം എൽ എ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അഭിവന്ദ്യ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവ് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആചരണം, ദൈവാനുഗ്രഹങ്ങളുടെ 100 വർഷങ്ങൾക്ക് നന്ദി പറയുവാനും ഒരു നവസൃഷ്ടിയായി തനിമയിലും ഒരുമയിലും വിശ്വാസ നിറവിലും നയിക്കുന്ന കർമ്മ പരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. സഫലം ഈ 100 വർഷങ്ങൾക്ക് നല്ല ദൈവത്തിന് നാം ഒന്നു ചേർന്ന് കൃതജ്ഞതാ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. തനിമയിൽ ഒരുമയിൽ വിശ്വാസ നിറവിനായി ഈ ശതാബ്ദി വർഷത്തിൽ നമുക്ക് പരിശ്രമിക്കാൻ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കോട്ടയം അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പൊലിത്ത അഭിവന്ദ്യ മാർ കുര്യാക്കോസ് കുന്നശ്ശേരിൽ പിതാവ് തെളിയിച്ച ശതാബ്ദി ദീപത്തിൽ നിന്ന് കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പൊലിത്ത അഭിവന്ദ്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവ് ഫൊറോന വികാരിമാർക്കും ഫൊറോന വികാരിമാർ ഇടവക വികാരിമാർക്കും ഇടവക വികാരിമാർ കുടുംബനാഥന്മാർക്കും ശതാബ്ദി തിരികൾ കത്തിച്ചു നൽകി. അങ്ങനെ ജ്ഞാനായ ജനതയെ ഉണരൂ ശതാബ്ദി വർഷമിതാ എന്ന ശതാബ്ദി ഗാനത്തോടൊപ്പം ശതാബ്ദിയുടെ ദീപനാളം എല്ലാ ജ്ഞാനായ മക്കളുടെ ഹൃദയത്തിലും ജ്വലിച്ചു. ശതാബ്ദിയുടെ ചൈതന്യം അതിരൂപതയുടെ എല്ലാ അംഗങ്ങളിലും അതുവഴി അവർ ആയിരിക്കുന്ന മേഖലകളിലും എത്തണം എന്ന ലക്ഷ്യത്തോടെ ഫൊറോനകൾ കേന്ദ്രീകരിച്ച് ഓരോ അതിരൂപതാതല ശതാബ്ദി പരിപാടികൾ നടത്തുകയുണ്ടായി. ആയിരക്കണക്കിന് മാലാഖ കുഞ്ഞുങ്ങളുടെ അപൂർവ സംഗമം കൊണ്ട് കൈപ്പുഴ ഗ്രാമം 14 ആഗസ്റ്റിന് ധന്യയായി. തിരുബാല സഖ്യത്തിന്റെയും കൈപ്പുഴ ഫൊറോനയുടെയും ആഭിമുഖ്യത്തിലാണ് ഏറെ ആകർഷകമായ ഏഞ്ചൽസ് മീറ്റ് ഒരുക്കിയത്. ഉച്ചകഴിഞ്ഞ് 2 മാർ മാക്കീൽ സ്കൂളിൽ നിന്ന് സെന്റ് ജോർജ് സ്കൂളിലേക്ക് വർണ്ണാഭമായ ഏഞ്ചൽസ് റാലി ആരംഭിച്ചു. പൊതുസമ്മേളനം സീറോ മലബാർ സഭ കൂരിയ മെത്രാൻ മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. അതിരൂപതയുടെ ഭാവി വാഗ്ദാനങ്ങളായ ഈ കുഞ്ഞുങ്ങളാണ് അടുത്ത ശതാബ്ദിയിലേക്ക് കോട്ടയം അതിരൂപതയെ നയിക്കേണ്ടതെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന അതിരൂപത മെത്രാപ്പോലിത്ത മാർ മാത്യു മൂലക്കാട്ട് പറഞ്ഞു. ശതാബ്ദി മോട്ടോ നിർദ്ദേശിച്ച സാബുക്കുരി നിഞ്ചേനാട്ടിൽ, ശതാബ്ദി ഗാനം രചിച്ച ഫാദർ തോമസ് കരിമ്പുംകാലായിൽ എന്നിവരെ മാർ മാത്യു മൂലക്കാട്ട് അതിരൂപതയുടെ സ്നേഹോപകാരം നൽകി അഭിനന്ദിച്ചു. കിടങ്ങൂർ ഫൊറോനയും ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസും സംയുക്തമായി കുടുംബനാഥന്മാർക്ക് ആദരവിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് 2010 സെപ്റ്റംബർ 11 പിതൃദിനം ആഘോഷിച്ചു. പിതൃസ്മരണ ധാർമ്മികമായ ഉത്തരവാദിത്തമാണെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് ഉദ്ബോധിപ്പിച്ചു. പിതാക്കന്മാരിലൂടെയാണ് സമുദായം ചരിത്ര പാരമ്പര്യം തുടരുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് പറഞ്ഞു. ജ്ഞാനായ സമുദായ അംഗങ്ങളുടെ ഐക്യവും കൂട്ടായ്മയും ഏറ്റവും വലിയ നേട്ടമാണെന്നും ഇത് കണ്ടുപഠിക്കുവാൻ പലരോടും താൻ പറയാറുണ്ടെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ കെ എം മാണി പറഞ്ഞു. 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള ജ്ഞാനായ പിതാക്കന്മാരെ പ്രമുഖ സിനിമാ നടൻ ലാലു അലക്സും 90 കഴിഞ്ഞ പിതാക്കന്മാരെ മാർ ജോസഫ് പണ്ടാരശ്ശേരിയും പൊന്നാട അണിയിച്ചും മെമൻഡോ നൽകിയും ആദരിച്ചു. ഈ 2 അപ്പച്ചന്മാരെ ആദരിക്കുവാൻ അവസരം തന്ന കോട്ടപ്പുറത്തെ മാതാവിനെ പ്രത്യേകമായി ഓർത്തുകൊണ്ട്
ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ആ അപ്പച്ചന്മാരുടെ ജീവിതം, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എന്തെല്ലാം സൗകര്യത്തിലാണെന്ന് നമുക്കറിയാം. അന്നേരം ഈ അപ്പച്ചന്മാർ എത്രമാത്രം കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ചാണ് നമ്മളെ വളർത്തിയെടുത്തത്. 2010 ഒക്ടോബർ 15-16 തീയതികളിലായി ഒരുക്കിയ KCYL അതിരൂപത സമിതിയുടെയും പടമുഖം ഫൊറോനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യുവജന സംഗമം പ്രതികൂല കാലാവസ്ഥയെയും മറികടന്ന് വൻ വിജയമായപ്പോൾ കോട്ടയം അതിരൂപതയുടെ ചരിത്രത്തിലെ സുവർണ നിമിഷമായി അത് മാറി. 16 തീയതി ഉച്ചകഴിഞ്ഞ് പടമുഖം ജംഗ്ഷനിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള മുരിക്കാശ്ശേരി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് നടന്ന റാലിയുടെ മുൻനിരയിൽ യുവതയുടെ ആവേശം ഉൾക്കൊണ്ട് അഭിമന്യ പിതാക്കന്മാർ നീങ്ങിയത് ഏറെ ശ്രദ്ധേയമായി. KCBC യൂത്ത് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് റൈറ്റ് റെവറൻഡ് വിൻസെന്റ് സാമുവൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് പള്ളിയിൽ 2010 ഡിസംബർ 11 രാവിലെ 10 മണിക്ക് കോട്ടയം അതിരൂപത സഹായ മെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച സമൂഹ ബലിയോടെ മാതൃസംഗമത്തിന് തുടക്കമായി. ഉഴവൂർ ഫൊറോനയും KCWAയും ചേർന്ന് സംഘടിപ്പിച്ച അമ്മമാരുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ ക്നാനായ സമുദായത്തിലെ അമ്മമാർ സമ്മേളിച്ചപ്പോൾ അത് കോട്ടയം അതിരൂപതയുടെ ചരിത്രത്തിലെ അവിസ്മരണീയമായ അനുഭവമാവുകയായിരുന്നു. ഉച്ചകഴിഞ്ഞ് 2:30 റാലി. മാതൃത്വത്തിന്റെ രക്തസാക്ഷിയായ ജാന്യ മൊള്ളബരേറ്റയ്ക്ക് സമർപ്പിച്ച ഗ്രൗണ്ടിൽ ചേർന്ന പൊതുസമ്മേളനം ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ഗിരിജ വ്യാസ് ഉദ്ഘാടനം ചെയ്തു. ആയിരം കുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ച സഹസ്ര ഗാനാർച്ചനയും ഏറെ ശ്രദ്ധ നേടി. മലങ്കര റീത്തിന്റെ നവതി ആഘോഷത്തിന്റെ മുന്നൊരുക്കമായി അഭിവന്യ ചൂളപ്പറമ്പിൽ പിതാവിന്റെ കബറടുത്തെങ്കിൽ നിന്ന് ദീപശിഖാ പ്രയാണം നടത്തി. അഭിവന്യ ബസേലിയോസ് മാർ ക്ലിമീസ് കാതോലിക്ക ബാവ നവതി ആഘോഷത്തോടനുബന്ധിച്ച് 2011 ഫെബ്രുവരി 12 കല്ലിശ്ശേരിയിൽ ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചുങ്കം ഫൊറോനയുടെയും മിഷൻ ലീഗ് അതിരൂപതാ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ 2011 ഏപ്രിൽ 14 സംഘടിപ്പിച്ച മിഷൻ സംഗമം പ്രൗഢഗംഭീരമായി. മിഷൻ ചൈതന്യം ഹൃദയത്തിലേറ്റുവാങ്ങിയ ആയിരക്കണക്കിന് കുരുന്നുകൾ അണിനിരന്ന മിഷൻ റാലി തൊടുപുഴ പട്ടണത്തെ പുളകിതമാക്കി. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. 2011 മെയ് 15 ഞായറാഴ്ച പയ്യാവൂരിൽ നടത്തിയ മലബാർ റീജിയൻ കുടിയേറ്റ സംഗമവും റാലിയും മലബാറിലെ ക്നാനായ മക്കളുടെ അപൂർവ ഒത്തുചേരലിന് നിമിത്തമാവുകയായിരുന്നു. പാലക്കാട് മുതൽ കർണാടക വരെയുള്ള ക്നാനായ മക്കൾ ഒരേ വികാരത്തോടെ ഒത്തുചേർന്നപ്പോൾ അത് ക്നാനായ സമുദായത്തിന്റെ തനിമയും ഒരുമയും വിളിച്ചോതുന്ന മഹാസംഗമമായി പരിണമിച്ചു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് കുടിയേറ്റം യാഥാർത്ഥ്യമാക്കിയ പൂർവികർക്ക് പിൻതലമുറക്കാർ നൽകുന്ന ശ്രദ്ധാഞ്ജലി കൂടിയായി അത് മാറി. മലബാറിന്റെ വികസനത്തിന് ക്നാനായ കുടിയേറ്റ ജനത നൽകിയ സംഭാവനകൾ അമൂല്യമാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ അഭിവന്യ മാർ ജോർജ് വലിയമറ്റം പറഞ്ഞു. കുടിയേറ്റ സംഗമത്തെക്കാൾ വലിയ സമ്മേളനമുണ്ടോ ക്നാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം? വാസ്തു പറഞ്ഞാൽ ഈ കുടിയേറ്റ സംഗമം തന്നെയാണ് ക്നാനായ സമൂഹത്തിന്റെ തനിമയും ക്നാനായ സമൂഹം വഴിയായിട്ട് സഭയ്ക്ക്
ലഭിക്കുവാനിരിക്കുന്ന വലിയ നേതൃത്വമെല്ലാം അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കൊണ്ടിക്കാനായ ഈ സംഗമം, കുടിയേറ്റ സംഗമം ഒരു ഏറ്റവും വലിയ ശതാബ്ദി ആഘോഷത്തിലെ ഏറ്റവും വലിയൊരു പരിപാടിയായിട്ടാണ് എന്റെ മനസ്സിൽ കാണുക. പ്രേക്ഷിത ദൗത്യവുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയ ജ്ഞാനായ മിഷണറിമാർ ശതാബ്ദിയുടെ നിറവിൽ ഒത്തുചേർന്നു. 2011 ഓഗസ്റ്റ് 11 കടുത്തുരുത്തി ഫൊറോനയുടെയും വിശുദ്ധ 10 പിയൂസിന്റെ മിഷണറി സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ കടുത്തുരുത്തിയിൽ സംഘടിപ്പിച്ച മിഷണറി സംഗമം അഭിവന്ധ്യ കുന്നശ്ശേരിൽ പിതാവ് ഉദ്ഘാടനം ചെയ്തു. ജ്ഞാനായ സമൂഹം ഒരു പ്രേക്ഷിത സമൂഹമാണെന്ന് വിളിച്ചോതിക്കൊണ്ട് സുവിശേഷ ശുശ്രൂഷ മേഖലകളിൽ സേവനം ചെയ്യുന്ന ജ്ഞാനായക്കാർ ഒത്തൊരുമിച്ചപ്പോൾ അത് അപൂർവ കൂട്ടായ്മയായി. ഇടക്കാട്ട് ഫൊറോനയുടെ ആഭിമുഖ്യത്തിൽ ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ ഒരുക്കിയ പ്രവാസി സംഗമം പ്രവാസികളായി കഴിയുന്ന ജ്ഞാനായ മക്കൾക്ക് ഒത്തുചേരാനുള്ള വലിയ നിമിത്തമായി. 2011 ഓഗസ്റ്റ് 26 രാവിലെ സിംബോസിയത്തോടെ സംഗമം ആരംഭിച്ചു. KCCNA സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ തോമസ് മുളവനാൽ മോഡറേറ്ററായിരുന്നു. ഷിക്കാഗോ രൂപതയുടെ ജ്ഞാനായ റീജിയൻ വികാരി ജനറൽ മോൺസിഞ്ഞോർ എബ്രഹാം മുത്തോലത്ത്, KCCNA പ്രസിഡന്റ് ഷീൻസ് ആഗശാല, UKKCA പ്രസിഡന്റ് ഐൻസ്റ്റീൻ വാലയിൽ, മിഡിൽ ഈസ്റ്റ് KCC ചെയർമാൻ രാജു ഓരിൽ, ഡൽഹി ജ്ഞാനായ കാത്തലിക് മിഷൻ സെക്രട്ടറി മാത്യു മത്തായി, DKCC ചെയർമാൻ ജോർജ് നെല്ലാമറ്റം എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് ചേർന്ന പൊതുസമ്മേളനം മന്ത്രി ശ്രീ KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടും സാന്നിധ്യമുള്ള ഒരു സമൂഹമായി കേരളത്തിലെ ജ്ഞാനായ സമൂഹം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 345 ക്രായിത്തൊമ്പിലെ കുടിയേറ്റമുണ്ടായത് കേരളത്തിലേക്കാണെങ്കിൽ ഇന്ന് ആ കുടിയേറ്റം ഏതാണ്ട് റിവേഴ്സ് ഗിയറിലാണ്. ആദ്യം കോട്ടയത്ത് നിന്ന് മലബാറിലേക്ക് കുടിയേറി, പിന്നീട് കേരളത്തിൽ നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് കുടിയേറി അവിടെയെല്ലാം വന്ന് കണ്ട് കീഴടക്കിയ അനുഭവമാണ്, വിജയഗാഥയാണ് ജ്ഞാനായ സമൂഹത്തിൽ നിന്നും പറയാനുള്ളത്. മലബാറിൽ ഏറ്റവും സംഘടിതമായ കുടിയേറ്റമുണ്ടായ ഒരു സമൂഹം ജ്ഞാനായ സമൂഹമാണ്. ഇത് മലബാറിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലെല്ലാം ജ്ഞാനായ സമൂഹത്തിന്റെ സാന്നിധ്യം ഇന്ന് അവിടുത്തെ പൊതുസമൂഹത്തിലും അവിടുത്തെ സാമൂഹ്യ ജീവിതത്തിലും വളരെ പ്രസക്തമായി മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയ ജ്ഞാനായക്കാർ ക്രൈസ്തവ വിശ്വാസത്തിന്റെ സന്ദേശവാഹകരാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കോട്ടയം അതിരൂപത അധ്യക്ഷൻ അഭിവന്യ മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പോലീത്ത പറഞ്ഞു. ഒരുമയിലും സ്വരുമയിലും വിശ്വാസ നിറവിലും നിൽക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ജ്ഞാനായക്കാർക്ക് വലിയ വളർച്ച നേടാൻ കഴിഞ്ഞതെന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ അഭിവന്യ മാർ കുര്യാക്കോസ് കുന്നശ്ശേരി മെത്രാപ്പോലീത്ത പറഞ്ഞു. ഈ സമുദായം കേരളത്തിനകത്തും പിന്നീട് ഇന്ത്യക്ക് പുറത്തും നടത്തിയ കുടിയേറ്റങ്ങൾ, വ്യക്തിപരമായി അവരുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാക്കി എന്ന് മാത്രമല്ല, നമ്മുടെ കേരള സമൂഹത്തിൽ പൊതുവെ മാറ്റം വരുത്താനും സമൂഹത്തിൽ ഉന്നതി ഉണ്ടാക്കാനും ആ കുടിയേറ്റ പരമ്പരകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. മറ്റുള്ളവരെ, കേരളത്തിൽ ഉള്ള മറ്റുള്ളവരെ സഹായിക്കാനും നാനാജാതി മതസ്ഥരായിട്ടുള്ള തങ്ങളുടെ നാട്ടിലുള്ളവരെ കൈപിടിച്ചുയർത്താനും അവരോരോരുത്തരും കാണിക്കുന്ന ശുഷ്കാന്തി എനിക്ക് അത്ഭുതമുണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. അതിരൂപതയുടെ ആത്മീയ കേന്ദ്രമായ തുവാനീസ പ്രാർത്ഥനാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ കൺവെൻഷൻ, ധ്യാനങ്ങൾ, വർഷം മുഴുവൻ നിറഞ്ഞു നിന്ന പ്രത്യേക പ്രാർത്ഥനകൾ, അഖണ്ഡ ജപമാല എന്നിവയിലൂടെ അതിരൂപതാംഗങ്ങളെ ജീവിത നവീകരണത്തിലേക്ക്, അതുവഴി തിരുവചനം അനുശാസിക്കുന്ന ജൂബിലിയുടെ നിറവിലേക്ക് വളരുവാൻ സഹായിച്ചു. ശതാബ്ദിയുടെ നിറവിൽ
10 ഡീക്കന്മാർ ഒരുമിച്ച് പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. അതിരൂപതയിലെ സന്യാസിനി സമൂഹങ്ങളായ വിസിറ്റേഷൻ, സെന്റ് ജോസഫ്സ്, കാരിത്ത സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട്, വിശുദ്ധ ജോൺ ഗിൽബർട്ടിന്റെ കുഞ്ഞുമക്കൾ എന്നീ സമൂഹങ്ങളിൽ നിന്നുള്ള 36 അർത്ഥനികളുടെ പ്രഥമ നിത്യവ്രത വാഗ്ദാനം സംയുക്തമായി നടത്തി. നായ്ക്കുട്ടി പരീക്ഷകൾ വേന്തൻമുടി നൽകി ആദരിച്ച ക്നായിത്തൊമ്മയുടെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നാനാജാതി മതസ്ഥരായ ജനങ്ങളുടെ സമഗ്ര വളർച്ചയെ ലക്ഷ്യമാക്കിയുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗങ്ങളായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലൂടെയും മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലൂടെയും സാധിച്ചു. ശാരീരിക മാനസിക വൈകല്യമുള്ളവർക്കായി സംഘടിപ്പിച്ച സൗഹൃദ സംഗമത്തിൽ 100 വികലാംഗർ വൈകല്യം മറന്ന് പുത്തൻ ഉണർവോടെ ഒത്തുചേർന്നു. വൃദ്ധജനങ്ങളുടെ കൂട്ടായ്മ ഏറെ ഹൃദ്യമായിരുന്നു. ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനും ബോധ്യങ്ങളിൽ വളരാനും ക്നാനായ ചരിത്ര സിംബോസിയവും മലബാർ കുടിയേറ്റ സിംബോസിയവും സമുദായ ബോധവൽക്കരണ പ്രോഗ്രാമുകളും സഹായിച്ചു. മാധ്യമ സെമിനാർ റിട്ടയർഡ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡി ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക അനധ്യാപക സംഘം അഭിവന്ദ്യ മാർ ജോസഫ് പൗവത്തിൽ ഉദ്ഘാടനം ചെയ്തു. മതാധ്യാപകർ, ദൈവാലയ ശുശ്രൂഷികൾ, കൈക്കാരന്മാർ, കണക്കന്മാർ, അൾത്താര ബാലന്മാർ എന്നിവരുടെ മഹത്തായ ശുശ്രൂഷകളെ അഭിനന്ദിച്ചുകൊണ്ട് സംഗമങ്ങൾ സംഘടിപ്പിച്ചു. കാരിത്താസ് ആശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കപ്പെട്ട 30 മെഡിക്കൽ ക്യാമ്പുകൾ ജാതി മതഭേദമന്യേ അനേകർക്ക് ആശ്വാസമായി. സൗജന്യ ചികിത്സ, രക്തപരിശോധന, ആരോഗ്യ ബോധവൽക്കരണ പ്രദർശനങ്ങൾ, ചർച്ചാ ക്ലാസുകൾ എന്നിവ നടത്തപ്പെട്ടു. അത് ഒരത്ഭുത പ്രവാഹമായിരുന്നു. എല്ലാ വഴികളും കോട്ടയത്തേക്ക്. ജ്ഞാനായ ജനതയുടെ കരുത്തും ഒരുമയും വിശ്വാസ തീഷ്ണതയും അണപൊട്ടിയൊഴുകിയ മുഹൂർത്തം. അക്ഷരനഗരത്തെ അക്ഷരാർത്ഥത്തിൽ പുളകം കൊള്ളിച്ച കോട്ടയത്തിന്റെ ചരിത്രത്തിലെ തന്നെ അപൂർവ സുന്ദര കാഴ്ച. ദൈവാനുഗ്രഹത്തിന്റെയും പാരമ്പര്യ പുണ്യങ്ങളുടെയും സമ്പന്നത വിളിച്ചോതി കോട്ടയം അതിരൂപതയുടെ 12 ഫൊറോനുകളിൽ നിന്നും അമേരിക്ക,
യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഓസ്ട്രേലിയ തുടങ്ങിയ 55 പരം രാജ്യങ്ങളിൽ നിന്നും ജ്ഞാനായ മക്കൾ അലിഞ്ഞു ചേർന്ന ബഹുവർണ്ണ കടൽ. ശതാബ്ദി സമാപന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നടന്ന ജ്ഞാനായ സാംസ്കാരിക വിശ്വാസ പ്രഘോഷണ റാലി 2011 ഓഗസ്റ്റ് 28 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 വിജയപുരം ബിഷപ്പ് ഫ്ളാഗ് ഓഫ് ചെയ്യും. പൈലറ്റ് വാഹനത്തിന് പിന്നാലെ യുവത്വത്തിന്റെ കരുത്തറിയിച്ച് 100 ബൈക്കുകളിലായി KCYL അംഗം. കൈപ്പുഴയിൽ നിന്നെത്തിയ തിരുബാല സഖ്യത്തിലെ 100 ബാലികാ ബാലന്മാർ നവവൃന്ദം മാലാഖമാരെ ആവിഷ്കരിച്ച് റാലിക്ക് ചാരുത പകർന്നു. ബലൂണുകളുമായി നീങ്ങിയ പിറവത്തു നിന്നുള്ള 100 മിഷൻ ലീഗ് കുട്ടികൾ റാലിക്ക് വർണ്ണക്കൊഴുപ്പേകി. പേപ്പൽ പതാകയുമേന്തി വർണ്ണപ്പകിട്ടുള്ള വസ്ത്രമണിഞ്ഞ് അണിനിരന്ന കാരിത്താസ് നഴ്സിംഗ് കോളേജിലെ പെൺകുട്ടികൾ കൗതുക കാഴ്ചയായി. കിടങ്ങൂർ നഴ്സിംഗ് സ്കൂളിലെ 100 വിദ്യാർത്ഥിനികൾ മുത്തുക്കുട വഹിച്ച് നീങ്ങി. പാരമ്പര്യവും വിശ്വാസവിശുദ്ധിയും സമന്വയിപ്പിച്ചുകൊണ്ട് ബൈബിൾ നെഞ്ചോട് ചേർത്ത് മുണ്ടും ചട്ടയും കുണുക്കും ധരിച്ച 100 KCWA അംഗങ്ങളുടെ തൊട്ടു പിന്നിൽ തലപ്പാവും പരമ്പരാഗത വേഷവുമണിഞ്ഞ് പതാകകൾ വഹിച്ചെത്തിയ 100 KCC അംഗങ്ങളും തങ്ങളുടെ മഹത്തായ പൈതൃക തനിമയുടെ മനോഹാരിത പകർന്നു മുന്നേറി. വൈദികരും സന്യസ്തരും സെമിനാരിക്കാരും അർത്ഥനികളും റാലിയിൽ ആവേശത്തോട് പങ്കുചേർന്നു. AD 345 നടന്ന ജ്ഞാനായ കുടിയേറ്റം മുതൽ വിശ്വാസാചാര പാരമ്പര്യങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയും പ്രകാശിതമാക്കുന്ന നിരവധി നിശ്ചല ദൃശ്യങ്ങൾ റാലിക്ക് അപൂർവ ശോഭ പകർന്നു. മാർഗംകളി, പരിചമുട്ടുകളി, വഞ്ചിപ്പാട്ട് തുടങ്ങിയ കേരളീയ പാരമ്പര്യ കലകളെ നിരവധി സംഘങ്ങൾ അവതരിപ്പിച്ചു. പഞ്ചവാദ്യവും ചെണ്ട, ശിങ്കാരി, ബാൻഡുമേളങ്ങളും റാലിക്ക് താളക്കൊഴുപ്പേകി. പ്രൗഢിയോടെ പരമ്പരാഗത വേഷങ്ങളും വർണ്ണജാലം തീർക്കുന്ന വസ്ത്രങ്ങളും ധരിച്ചെത്തിയ 10,000 ജ്ഞാനായ മക്കൾ പ്രാർത്ഥനാഗീതങ്ങളും ജപമാലയും ശതാബ്ദി മുദ്രാവാക്യങ്ങളും പുരാതന പാട്ടുകളും നടവിളിയും കൊണ്ട് റാലിയെ ഒരു അവിസ്മരണീയ അനുഭവമാക്കി. Thank you.
കൃത്യം 2:30 ആരംഭിച്ച ജ്ഞാനായ സാംസ്കാരിക വിശ്വാസ പ്രഘോഷണ റാലി കെ റോഡിലൂടെ സെൻട്രൽ ജംഗ്ഷനിലെത്തി. ശാസ്ത്രി റോഡിലൂടെ നാഗമ്പടം സ്പോർട്സ് മൈതാനിയിൽ അവസാനിക്കുമ്പോൾ സമയം 7:50. വിശ്വാസ പ്രഭവിതറി വർണ്ണജാലം തീർത്ത് നവ്യാനുഭൂതി പകർന്ന് റാലിയിൽ അണിചേർന്ന ജ്ഞാനായ മക്കൾ ഐക്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഉൾക്കരുത്ത് അച്ചടക്കത്തോടെ മാതൃകാപരമായി സാക്ഷ്യപ്പെടുത്തി. തങ്ങളുടെ കുലീന പാരമ്പര്യത്തിന്റെ നെറുകയിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തി. ജ്ഞാനായ സാംസ്കാരിക വിശ്വാസ പ്രഘോഷണ റാലിയിൽ പങ്കെടുത്ത ആദ്യ 5 ഫൊറോനകൾ എത്തിയപ്പോൾ തന്നെ പൊതുസമ്മേളന നഗരിയായ നാഗമ്പടം മൈതാനം നിറഞ്ഞുകഴിഞ്ഞു. നൃത്തരൂപത്തിൽ അവതരിപ്പിച്ച ജ്ഞാനായ സ്തോത്രഗീതത്തെ തുടർന്ന് പ്രാർത്ഥനാഗീതമായ മർത്തോമൻ ആലപിച്ച് 4:30 പൊതുസമ്മേളനം ആരംഭിച്ചു. കോട്ടയം അതിരൂപത സഹായ മെത്രാനും ശതാബ്ദി കമ്മിറ്റി ജനറൽ കൺവീനറുമായ അഭിവന്ദ്യ മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവ് സ്വാഗതം ആശംസിച്ചു. ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ബർത്തോമിയൂസിന്റെ ഇൻ യൂണിവേഴ്സി ക്രിസ്ത്യാനി എന്ന തിരുവെഴുത്ത് വഴി തെക്കുംഭാഗ സമുദായക്കാർക്ക് വേണ്ടിയുള്ള വികാരിയത്ത് സ്ഥാപനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനത്തിൽ എത്തി നിൽക്കുമ്പോൾ പഴയ നിയമ ജനതയായ ഇസ്രായേലിനെ രക്ഷിച്ചതുപോലെ നാനായ സമുദായത്തെ ദൈവം പ്രതിസന്ധികളിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും മഞ്ഞയും കാടപ്പക്ഷിയും നൽകി അനുഗ്രഹിച്ചു. നേതൃത്വം എടുക്കുവാൻ പ്രവാചകന്മാരെ നൽകിയതുപോലെ നല്ല ആപുന്മാരെയും വൈദികരെയും സന്യസ്തരെയും അന്മായ നേതാക്കളെയും കാലോചിതം പോലെ നൽകി. 160,000 പരം വിശ്വാസികൾ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമായി 61 രാജ്യങ്ങളിൽ ക്രൈസ്തവ സാന്നിധ്യമായി മാറിയിരിക്കുന്നു. ദൈവത്തിന്റെ ഈ ഔദാര്യതയ്ക്ക് മുന്നിൽ ഞങ്ങൾ എളിമയോടെ ശിരസ് നമിക്കുന്നു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ സന്ദേശം ഇന്ത്യയിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ സാൽവത്തോറെ പെന്നാക്കിയോ വായിച്ചു. നമസ്കാരം. As the personal representative of His Holiness Pope Benedict XVI in India, I have the honor and the joy of bringing you his felicitations and blessings as the Archdiocese of Kottayam celebrates the centenary year of its foundation as a pledge of grace and peace in the Lord. His Holiness willingly imparts his apostolic blessing. Signed by Cardinal Archdiocese of Kottayam, Secretary of State. Nandi. കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയും ശതാബ്ദി കമ്മിറ്റി ചെയർമാനുമായ അഭിവന്ദ്യ മാർ മാത്യു മൂലക്കാട്ട്. 2010 ജൂലൈ മാസം 15 കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിൽ തെളിഞ്ഞ ഒരു ദീപം. ലോകമാസകരമുള്ള ജ്ഞാനായ മക്കളോട് വിളിച്ചു പറയുകയുണ്ടായി, ജ്ഞാനായ ജനതയെ ഉണരൂ, ശതാബ്ദി വർഷമിതാ എന്ന്.
ആ ഗാനത്തിന്റെ ഈരടികൾ ആത്മാവിലേക്ക് ഒപ്പിയെടുത്തുകൊണ്ട് ജ്ഞാനായ മക്കൾ ഏറ്റുവാങ്ങിയ ശതാബ്ദി ചൈതന്യത്തിന്റെ നിറവില് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന ഇപ്പോഴും ഈ മൈതാനത്തേക്ക് നിരനിരയായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജ്ഞാനായ മക്കളെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്റെ ഹൃദയം വികാരതരളിതമാണ്. ഇത് കേരളത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ മാത്രമല്ല, സൂര്യനസ്തമിക്കാത്ത ഒരു വലിയ സാമ്രാജ്യമാണ് ജ്ഞാനായ സമൂഹത്തിന്റേതെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ അതിരൂപതയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ രാഷ്ട്രപതി തന്നെ പങ്കെടുക്കുന്നത്, രാജ്യത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനം വഹിക്കുന്ന പ്രഥമ പൗരൻ തന്നെ പങ്കെടുക്കുന്നത്, ഈ സമൂഹം വിദ്യാഭ്യാസ രംഗത്ത്, ആതുര സേവന രംഗത്ത്, മറ്റ് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയിട്ടുള്ള പ്രവർത്തന മേഖലകളിലെല്ലാം നാടിന് നൽകിയ, സമൂഹത്തിന് നൽകിയ സംഭാവനകളുടെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. KCPC പ്രസിഡന്റും തൃശൂർ ആർച്ച് ബിഷപ്പുമായ അഭിവന്യ മാർ ആൻഡ്രൂസ് താഴത്ത്, ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ പരിസമാപ്തി ഇത്രയും ഗംഭീരമായി, ഇത്രയും വിജയപ്രദമായി, ശക്തമായി സംഘടിപ്പിച്ച് ഇന്ന് കോട്ടയം നഗരിയെ പുടകം കൊള്ളിച്ച ഇങ്ങനെയൊരു യോഗത്തിന് നേതൃത്വം കൊടുത്ത് ജ്ഞാനായ മക്കളുടെ ഏകദേശം നാലിലൊന്നെങ്കിലും പേരെ ഇവിടെ ഒന്നിപ്പിച്ചു കൂട്ടിയ ഈ മഹായോഗത്തിന്, എല്ലാ ജ്ഞാനായ മക്കൾക്ക്, അതിന്റെ നേതൃത്വം കൊടുത്തവർക്ക്, കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പേരില്, കേരളത്തിന്റെ പേരില് എല്ലാവിധ ആശംസകളും അനുമോദനകളും. ഈ ആരവം കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ജ്ഞാനായ സമുദായത്തിന്റെ പൈതൃകത്തിൽ തന്നെ ആശംസകൾ നൽകണമെന്നാണ്. എനിക്ക് വ്യക്തിപരമായി നടപടി അറിയില്ല. എനിക്ക് തോന്നുന്നത് മൂലക്കാട്ട് പിതാവിന്റെ തന്നെ നേതൃത്വത്തിൽ തന്നെ മൂന്ന് പ്രാവശ്യമാണെന്ന് തോന്നുന്നു നടപടി. നടായോ നട. സന്തോഷമായി. ഇത് ദൈവത്തിന് മഹത്വവും മനുഷ്യന് നന്മയും പ്രകടിപ്പിക്കുന്ന വലിയൊരു പൈതൃകത്തിന്റെ പ്രകടനം. കോട്ടയം അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പോലീത്ത അഭിവന്യ മാർ കുര്യാക്കോസ് കുന്നശ്ശേരി, ഇക്കഴിഞ്ഞ 100 വർഷങ്ങൾ അനുഗ്രഹത്തിന്റെ വർഷങ്ങളായിരുന്നു. ഒരുപക്ഷെ സമുദായത്തിനും ഇത്രയധികം ആളുകളെ ഒന്നിച്ചു കൊണ്ടുവാനോ ഇതുപോലുള്ള ഒരു ശതാബ്ദി ആഘോഷിക്കുവാനോ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. മഹാസമ്മേളനത്തിന് സംബന്ധിക്കുവാനും തിരുവനന്തപുരം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ സൂസാപാക്യം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം, കേവലം കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും പേരിൽ മാത്രം ഇതുപോലെയുള്ള വളർച്ചയും ഫലങ്ങളും പ്രകടിപ്പിക്കുവാൻ സാധിക്കുമോ എന്ന് ഞാൻ സംശയിച്ചു. കാരണം ഇതുപോലെയുള്ള പല സമൂഹങ്ങളും ഉണ്ട്, കൂട്ടായ്മയും ഐക്യവും ഒക്കെ ഉള്ളത്. കുടിയേറ്റങ്ങൾ ധാരാളമായി നടന്നിട്ടുണ്ട്. ക്നായത്തമ്മന്റെ നേതൃത്വത്തിൽ ഇവിടെ കുടിയേറിയ ആ സമൂഹം വെറുമൊരു സമൂഹമായിരുന്നില്ല. ആ സമൂഹത്തിലുണ്ടായിരുന്ന സഭാത്മകമായ ചൈതന്യവും ബന്ധവുമാണ്. തിരുവല്ല അതിരൂപതയുടെ മെത്രാപ്പോലീത്ത അഭിവന്യ തോമസ് മാർ കൂർലോസ്,
സിറോ മലബാർ ആരാധനയും മലങ്കര ആരാധനയും ഒരുപോലെ നമ്മളുടെ മക്കൾ പരിശീലിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നമ്മളുടെ സമുദായത്തിൻ്റെ പൈതൃകം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുന്ന ആ വലിയ നന്മയെ തുടർന്നും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാധാ വി നായർ, ജില്ലാ കളക്ടർ ശ്രീമതി മിനി ആന്റണി, നഗരസഭയുടെ പിതാവ് ശ്രീ സണ്ണി കല്ലൂർ, പ്രവാസി ജ്ഞാനായ സംഘടനകളുടെ കൂട്ടായ്മയായ DKCC പ്രസിഡന്റ് ശ്രീ ജോർജ് നെല്ലാമറ്റം, KCWA പ്രസിഡന്റ് പ്രൊഫസർ ശ്രീമതി ആലി ജോർജ് മണിമല, KCYL പ്രസിഡന്റ് ശ്രീ ജേക്കബ് വാണിയംപുരയിടം, മിയാവ് രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ മാർ ജോർജ് പള്ളിപ്പറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രണ്ടായിരത്തി പതിനൊന്ന് May 3-6 കോട്ടയത്ത് വെച്ച് നടത്തിയ അതിരൂപതാതല ശതാബ്ദി കലാകായിക മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ ഇടവകയ്ക്കും ഫൊറോനയ്ക്കുമുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. ഓവറോൾ റണ്ണേഴ്സ് അപ്പ് നേടിയ ഇടവക സെയിന്റ്സ് പീറ്റർ ആൻഡ് പോൾ ചർച്ച് മ്രാല. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ഇടവക സെന്റ് അഗസ്റ്റിൻസ് ചർച്ച് കരിങ്കുന്നം. ഓവറോൾ സെക്കൻഡ് റണ്ണേഴ്സ് അപ്പ് നേടിയ ഫൊറോന കടുത്തുരുത്തി. ഓവറോൾ റണ്ണേഴ്സ് അപ്പ് നേടിയ ഫൊറോന ചുങ്കം. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ഫൊറോന കൈപ്പുഴ. ശതാബ്ദി കമ്മിറ്റി ജോയിന്റ് കൺവീനർ ശ്രീ എം.എൽ ജോർജ് മറ്റത്തിക്കുന്നേൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുമ്പോൾ റാലിയുടെ സമാപന നിര സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നതേയുള്ളൂ. പാപ്പാഗാനത്തോടെ പൊതുസമ്മേളനം സമാപിക്കുമ്പോൾ രാത്രി 8 ദൈവം നൽകിയ വരദാനങ്ങൾക്ക് കൃതജ്ഞതാബലി അർപ്പിച്ചുകൊണ്ടാണ് കോട്ടയം അതിരൂപത 100th ജന്മദിനം സാർത്ഥകമാക്കിയത്. 2011 August 29 ഉച്ചകഴിഞ്ഞ് 2:30 കോട്ടയം അതിഭദ്രാസന മന്ദിരത്തിൽ നിന്ന് ക്രിസ്തരാജ കത്തീഡ്രലിലേക്ക് തിരുവസ്ത്രങ്ങളണിഞ്ഞ് വൈദികരും അഭിവന്യ പിതാക്കന്മാരും പ്രദക്ഷിണമായി നീങ്ങി. സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ
മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ കത്തീഡ്രലിന്റെ പ്രധാന കവാടത്തിൽ കത്തിച്ച് മെഴുകുതിരി നൽകി അഭിവന്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവ് സ്വീകരിച്ചു. ശതാബ്ദി കമ്മിറ്റി ജോയിന്റ് കൺവീനറും അതിരൂപത വികാരി ജനറാളുമായ മോൺസിഞ്ഞോർ മാത്യു ഇളപ്പാനിക്കൽ സ്വാഗതം ആശംസിച്ചു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ശതാബ്ദി വർഷത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും സന്തോഷത്തോടെ അനുസ്മരിച്ചുകൊണ്ട് കൃതജ്ഞതാബി അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ക്രിസ്തുരാജ കത്തീഡ്രൽ ദേവാലയത്തിലെ പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ ഒന്നിച്ചിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ദൈവകുമാരൻ കാൽവരിക്കുന്നു. അഭിവന്ദ്യ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച പരിശുദ്ധ കുർബാനയ്ക്ക് 34 അഭിവന്ദ്യ പിതാക്കന്മാരും 200-ൽ പരം വൈദികരും സഹകാർമ്മികരായി. തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ഡോക്ടർ സാൽവത്തോറെ പെനാക്കിയോ വചന സന്ദേശം നൽകി. മേ ദ സാക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് ടു ഹോം ദി ആർച്ച്ഡയോസീസ് ഡെഡിക്കേറ്റഡ് ബ്ലെസ് ആൻഡ് കീപ് യു. മേ ഹിസ് ഹോളി മദർ Mary, guide the Archdiocese of Kottayam to many more years of faithful and joyful service to Christ and His Church. Amen. Let me offer now to present the Archbishop of Kottayam. As you remembered, 25 years ago, Pope John Paul II was here, not far from here, in a field for the special celebration and the ceremony of beatification of two model of sanctity of this church, Blessed Kuriakose and Blessed Alfonsa, now Saint Alfonsa. And now after 25 years, as the Pope was here for 75 years, I am here as humble representative of the Pope. I wish to offer this memento of the visit of the Pope John Paul II. We celebrate last February
25 years of his memorial visit. തുടർന്ന് അദ്ദേഹം പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ ശതാബ്ദി സമ്മാനം അഭിവന്ദ്യ മൂലക്കാട്ട് പിതാവിന് കൈമാറി. അഭിവന്ദ്യ മാർ ആലഞ്ചേരി പിതാവ് ആശംസകൾ അർപ്പിച്ചു. കോട്ടയം മതരൂപത അവിഭാജ്യ ഘടകമായി എന്നും നിലനിൽക്കുമെന്നുള്ളതിലെ സംശയമില്ല. അതിൻ്റെതായിട്ടുള്ള വ്യക്തിത്വത്തിലെ സാർവത്രിക സഭയ്ക്ക് എന്നും അനുഗ്രഹങ്ങൾ പകരുവാൻ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സമുദായമായി നിങ്ങൾ തീരട്ടെയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടൊപ്പം പരിശുദ്ധ സിംഹാസനമുണ്ടെന്ന് സഭയുടെ അപ്പസ്റ്റോലിക് നുൻഷ്യോ തന്നെ ഇവിടെ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം നിങ്ങളെ ശക്തിപ്പെടുത്തണം. സാർവത്രിക സഭയുടേതായ കൂട്ടായ്മയിൽ എന്നും നിലനിന്നുകൊണ്ട് വളരുവാനും അതുപോലെ തന്നെ സാൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഭാവിയിലും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശതാബ്ദി ആഘോഷ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ഫാദർ തോമസ് കുരിശുമൂട്ടിൽ നന്ദി പ്രകാശിപ്പിച്ചു. ഓഗസ്റ്റ് 30 അതിരൂപത ശതാബ്ദി സമ്മേളനത്തിന് മുഖ്യ അതിഥിയായി കടന്നുവരുന്ന ആദരണീയയായ ഇന്ത്യൻ രാഷ്ട്രപതി ശ്രീമതി പ്രതിഭാ ദേവിസിംഗ് പാട്ടീലിനെ സ്വീകരിക്കാൻ രാവിലെ 11 മണിക്ക് മുമ്പേ BCM കോളേജ് ഓഡിറ്റോറിയത്തിലെത്തിയവർ പുരാതന പാട്ടുകൾ പാടി അച്ചടക്കത്തോടെ കാത്തിരുന്നു. കൃത്യം 12 മണിക്കെത്തിയ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെ ആദരവോടെ സ്വീകരിച്ചു. ദേശീയ ഗാനവും തുടർന്ന് ശതാബ്ദി ഗാനവും ആലപിച്ചു. ശുഭനാമേ ജാവേ തവ ശുഭാശിഷ്യ മാമേ
കോട്ടയം അതിരൂപത മെത്രാപ്പൊലിത്ത അഭിവന്ധ്യ മാർ മാത്യു മൂലക്കാട്ട് സ്വാഗതം പറഞ്ഞു. The Honorable President of India, other distinguished guests and VIPs on and off the dais, and my dear brothers and sisters. It's my great privilege and honor to welcome all of you to this auspicious occasion of the closing ceremony of the centenary celebrations of the Archdiocese of Kottayam. I was really impressed by the nobility of behavior and the dignity of character of Her Excellency Srimati Pratibha Devi Singh Patil when I met her in the Rashtrapati Bhavan. Your Excellency, we are indeed proud of having you with us for the solemn conclusion of a year-long program of the centenary celebrations of the Archdiocese of Kottayam. In the name of the whole Archdiocese and all those who are gathered here, I extend you a very warm, hearty welcome. സദസ്സിലേക്കുള്ള ബഹുമാന്യരായിരുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ശതാബ്ദി മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. തുടർന്ന് അതിരൂപതയുടെ ഉപഹാരമായി കസവ് സാരിയും മെമൻഡോയും ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് അഭിവന്ദ്യ പിതാവ് നൽകി. ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ ജോയ് മുപ്രാപ്പള്ളി, പ്രസ്ബിറ്ററൽ കൌൺസിൽ സെക്രട്ടറി ഫാദർ തോമസ് ആനിമൂട്ടിൽ, അഭിവന്ദ്യ മാർ കുന്നശ്ശേരിൽ, ശ്രീ ജോസ് കെ മാണി എം പി, മന്ത്രി ശ്രീ കെ എം മാണി, മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന്റെ അത്യുത്തമ മാതൃകയാണ് ജ്ഞാനായ സമൂഹം എന്ന് ഞാൻ ബഹുമാന്യായ രാഷ്ട്രപതി കോട്ടയം അതിരൂപത ശതാബ്ദി ആഘോഷ സമാപന ചടങ്ങിൽ പങ്കെടുത്തത് ഏറ്റവും അധികം അഭിമാനിക്കാൻ സമുദായാംഗങ്ങൾക്ക് അവസരം നൽകിയതായി സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് സിറിയക് ജോസഫ്. That she is the first woman president of India. Today, Rashtrapati Bhavan has not only the grace and fragrance of a woman, but also the love and care of a mother. It is this uniqueness that makes her the human form of Bharat Mata, the Mother India. Being the head of the nation, she is the symbol of the unity and integrity of India. Granaya Christians are relatively small but vibrant group of Indian Christians. In matters of faith and morals, there is no difference between them and other Christians. They always remain part of the universal Catholic Church. They are the proud citizens of India, and they are second to none in the matter of national feeling and patriotism. That is why we wanted the august presence of the President of India on this great occasion of glory and pride. Vatican Sthanapathi Archbishop Dr. Salvatore Pennacchi. I thank the honor to bring you Abhivandya Mar George Alangiri. വിദേശത്തുനിന്ന് കുടിയേറിയ സാംസ്കാരിക ധാരകളും ഉണ്ട്. 1665 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സാംസ്കാരിക പൈതൃകമാണ് ജ്ഞാനായ സമുദായത്തിൻ്റേത്. ഈ സമുദായത്തിൽ നിന്ന് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കുന്ന കോട്ടയം അതിരൂപതയുടെ ശതാബ്ദിയാണ് ഇപ്പോൾ നാം ആഘോഷിക്കുന്നത്. ശതാബ്ദിയോടനുബന്ധിച്ച് അതിരൂപത ഏറ്റെടുത്തിരിക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക പദ്ധതികൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നവ ജാതി മത വ്യത്യാസം കൂടാതെ അനേകരുടെ അഭിവൃദ്ധിക്ക് ഉപകരിച്ചു എന്നതിൽ സംശയമില്ല. അതിരൂപതയ്ക്ക് നന്ദിപൂർവ്വം അനുമോദനങ്ങൾ നേരുന്നു. ജ്ഞാനായ സമുദായം രാഷ്ട്രത്തിന് നൽകിയ സേവനങ്ങളുടെ അംഗീകാരം കൂടിയാണ് രാഷ്ട്രത്തിന്റെ പ്രഥമ വനിത കോട്ടയം അതിരൂപത ശതാബ്ദി സമാപനാഘോഷത്തിൽ പങ്കെടുത്തതെന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. ഈ ധന്യ മുഹൂർത്തത്തിൽ
അതിന് സാക്ഷിയാകാൻ സാധിച്ചിട്ടുള്ള ചരിതാർത്ഥത്തിലാണ് ഞാൻ ഇവിടെ വയ്ക്കുന്നത്. ഈ ചടങ്ങിൽ ഇന്ത്യയുടെ ആരാധ്യയായ രാഷ്ട്രപതിജി പങ്കെടുക്കുന്നു എന്നത് തന്നെ ഈ സഭയ്ക്ക് രാഷ്ട്രം നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ്. കോട്ടയം അതിരൂപതയുടെ ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ശതാബ്ദിയോടനുബന്ധിച്ച് അതിരൂപത വിഭാവനം ചെയ്തിരിക്കുന്ന പ്രധാന സാമൂഹിക ക്ഷേമ പദ്ധതികളായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ഭവന നിർമ്മാണ പദ്ധതി, വിദ്യാഭ്യാസ സഹായ ഫണ്ട് എന്നിവയുടെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട രാഷ്ട്രപതി നിർവഹിച്ചു. രാഷ്ട്രപുരോഗതിയും സാമൂഹ്യ ക്ഷേമവും ലക്ഷ്യമാക്കുന്ന ഈ പദ്ധതികൾ ക്രൈസ്തവ സഭയുടെ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് മാതൃകയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. Mar Matthew Murad, Metropolitan Archbishop of Kottayam, Mar Kuriakos Kondacheri, Archbishop Emeritus of Kottayam, Mar George Alincheri, Major Archbishop of Sri Malabar Church, Reverend Salvador Pinaccio, Apostolic Nuncio of India, Mar Bishop Pandara Misal, Auxiliary Bishop of Kottayam, Fathers, Sisters, and distinguished ladies and gentlemen. I am happy to be in the city of Kottayam today, well known in the past as an important trading center and now as a seat of higher education. I am very happy to be here as one of you, to be an honorable member of your society and society of the country. I understand the city is popularly known as the Akshadhanagari, that is, the city of Dayton. It is no coincidence, as the district of Kottayam has one of the highest literary rates in the country. Kottayam is also known for its contribution to literature, and that is why, not surprisingly, it is home to me and home to some leading media publications that have a wide readership. I am pleased to participate in this concluding ceremony of the centenary celebrations of the Archdiocese of Kottayam. It was in 1911 when the Vicariate Apostolic of Kottayam was formed through an apostolic letter by His Holiness Pope Centenary. I am happy that during the centenary year celebrations, which began on July 15th last year, several social welfare development programs have been undertaken by the Archdiocese of Kottayam. Today, I am glad to note that three new initiatives are being launched as part of the centenary celebrations. One is a comprehensive health insurance program which extends benefits to all families of the RK party together with other families, irrespective of caste and creed. I understand that about 30,000 families are to be covered under this scheme. Housing assistance through Entis Nehavitu is the second project. It aims to provide to those in need in each parish with housing and maintenance assistance
through the mobilization of local resources. Education is an important aspect as it provides knowledge and skills to people and especially to our youth to be capable of earning a living as well as to have a good value system. Therefore, the Centenary Memorial Education Fund set up by the Archdiocese is a welcome step. Financial assistance from this fund will be provided interest-free. It is good to know that this fund has been created out of donations given by members of this diocese. These initiatives are a reflection of the social commitment of the Christian community in Kerala, which has been contributing to the progress and the development of the state and the nation in many areas. All religions speak of the values of compassion and kindness. There is no religion that prompts disharmony. Indeed, in the Bible it is said, clothe yourselves with compassion, kindness, humility, gentleness, and patience. Nursingry is one of such noble professions which is full of the spirit of humanity and service towards the ailing and in agony, which is full of compassion and gentleness. I must appreciate that Kerala is a state, and I understand Kottayam stands in the foremost when mainly girls take up to this profession and are engaged in this social service towards the humanity. India is a land of many faiths and cultures. It is a land where some of the world's major religions originated and also where persons from all major faiths reside. There has been a tradition in India of having interfaith discourses. India's unique composite identity is the outcome of its ability to absorb from and assimilate the many influences and thoughts that have come here over the millennia. The principle of secularism enshrined in our constitution is based on respect for all religions. Not merely tolerance, but respect for all religions is important. I think that humanity is the greatest religion as it combines the basic tenets of all the religions. We have to work together with patriotic feelings and unity of purpose to keep India together and strong by maintaining perfect communal harmony. All Indians of all faiths in different parts of the country have been working together collectively for the nation, and this spirit must continue. There are many areas which require our constant focus and attention. The basic among them being food and shelter, education and health, to create a population that is productive and progressive. India is an ancient land, but a young nation, not only in terms of the number of years it has been independent, but also in terms of demographics. Today we can feel and see change everywhere around us. It is our youth that shall be the vanguard of the further changes that shall come. Every generation looks to its youth with expectation, for it is on them that the future of society depends. Today, in a rapidly changing world, there can be many questions before us. Will our world be a safer and a better world? Will non-violence and compassion be the guiding principles? Will individual excellence be dedicated to only self-achievement or to the welfare of the humanity?
In these times of change, all success is measured and will be measured in terms of material gains. And in this race of success, shall the importance of human relations be forgotten? These are important questions that will have to be answered. The answers to these questions lie in the way the youth will think and act. Therefore, a holistic approach towards this overall development is extremely necessary to make them responsible human beings. That is why we have an obligation to prepare our youth in such a way that they have the knowledge and the values to meet their future responsibilities and obligations. These attributes among our youth are necessary. As our nation faces challenges as it moves along the path of progress, we must provide the necessary environment in which their talents are nurtured, create facilities and generate opportunities for virtuous and productive activities. In these times, there will be varied and various influences on the youth. In such a scenario, the task of channelizing their energies for the welfare of humanity and for creating peace and harmony must assume a high priority. They should have a compass of values and ethics that will guide them. It will be compassion and an understanding that the human race has a common destiny that will inculcate a spirit of tolerance and coexistence. And all religions have emphasized this important message, which we must not forget. History bears testimony to the fact that whenever harmony existed between peoples and nations, mankind made progress. On the other hand, in situations of disharmony and strife, there was a lack of progress. You must be observing what is happening in and around us in the other countries. So history contains many such lessons. We must learn from this. While we must not repeat mistakes of the past, we must carry forward the rich legacy of achievement and value of which we are the inheritors. In conclusion, I would once again like to congratulate the Metropolitan Archdiocese of Kottayam for completing its 100 years. And I am happy to be here at the time of your celebrations, and these are the occasions to be proud for the achievements of the past 100 years and to plan ahead for much greater goals for the welfare of mankind without any distinction of caste, creed and gender. I wish the people of Kottayam city and the district the very best. I am confident that they shall achieve much in future. At the end, I would like to pray God, Alahanayanam Ankun Mishmayam Kunde Tulakya Ivakka. കോട്ടയം അതിരൂപത സഹായ മെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ നന്ദി പറഞ്ഞു. ശ്രീമതി പ്രതിഭ ദേവ് സിംഗ് പാട്ടീൽ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ശ്രീമാൻ ചാണ്ടി, ഓൾ ദ ഡെപ്യൂട്ടറീസ് ഫോർ ദ ഡയസ്, അവർ എസ്റ്റീംഡ് ഗസ്റ്റ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്, ഓൺ ബിഹാഫ് ഓഫ് ദ ജ്ഞാനായ കമ്മ്യൂണിറ്റി ആൻഡ് ഓൾ ദ പ്രസന്റ് ഹിയർ, I most humbly thank the President of India for inaugurating the valedictory functions of the centenary celebration of the Archdiocese of Kottayam. Your Excellency, the place of record, your personal interest in reciting Nanaya prayer song in our mother tongue. We express our deep felt gratitude to the Chief Minister,
the ecclesiastical and civil leaders, all the distinguished guests, and all who present here. പ്രിയ സഹോദരങ്ങളെ, ഈ അസുലഭ മുഹൂർത്തത്തിൽ ഞങ്ങളെ പ്രത്യേകമായ വിധം സഹായിച്ച പ്രസിഡന്റ്, സെക്രട്ടറി ബഹുമാനപ്പെട്ട അജസ്റ്റി ഫെർണാണ്ടസ്, എല്ലാ മാധ്യമ പ്രവർത്തകർ, ജില്ലാ ഭരണകൂടം, പോലീസ് മേലധികാരികൾ, ഈ ഒരു സന്തോഷ സുദിനത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ദേശീയ ഗാനത്തോടെ കൃത്യം ഒരു മണിക്ക് സമാപന സമ്മേളനം സമംഗളം പര്യവസാനിച്ചു. സാന്നിധ്യം കൊണ്ടും അനുഗ്രഹ വചസ്സുകൾ കൊണ്ടും രാഷ്ട്രപതി ജ്ഞാനായ സമൂഹത്തിന് നൽകിയ അംഗീകാരം, 4-ാം നൂറ്റാണ്ടിൽ ജ്ഞാനായ പിതാക്കന്മാർക്ക് ചേരമാൻ പെരുമാൾ നൽകിയ അംഗീകാരത്തിന്റെ കാലോചിതമായ വളർച്ചയും തുടർച്ചയുമായി അർഹിക്കുന്നതിനേക്കാൾ കൂടുതലായ അനുഗ്രഹങ്ങൾ നൽകി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്ക് മുന്നിൽ ഈ ജനത കൃതജ്ഞതയോടെ ശിരസ് നമിച്ച് ശതാബ്ദി വർഷത്തിൽ സഭയും രാഷ്ട്രവും നൽകിയ അംഗീകാരം ആവേശത്തോടെ സ്വീകരിച്ച് പൂർവ പിതാക്കൾ പകർന്നു തന്ന ജ്ഞാനായ ദീപം തനിമയിൽ, ഒരുമയിൽ, വിശ്വാസ നിറവിൽ പ്രോജ്വലിപ്പിച്ച് തലമുറ തലമുറ കൈമാറി അഭിമാനപൂർവം മുന്നോട്ട്.